നമസ്കാരം. പെട്രോൾ ഡീസൽ കൊള്ളയ്ക്ക് ന്യായീകരണവുമായി ബി ജെ പി നേതാക്കളും മന്ത്രിമാരും ഓടി നടക്കുന്നതിനിടയിലാണ് പുതിയ കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനത്തിൻ്റെ ഉഗ്രൻ പ്രകടനം. വണ്ടിയുള്ളവരെല്ലാം പണക്കാരാണ്, അപ്പോൾ എത്ര നികുതി കൂട്ടിയും അവരെ പിഴിയാം. എല്ലാം പാവങ്ങൾക്ക് വേണ്ടിയാണ്. യു പി എ ഭരണകാലത്ത് സാധാരണക്കാരും ദരിദ്രരുമായിരുന്നു ഈ വാഹന ഉടമകൾ. ആ പാവങ്ങൾക്കായി ഒരുപാട് സമരം നയിച്ചിട്ടുണ്ട് ബി ജെ പി കാർ. അന്ന് കാറ് വിറ്റ സൈക്കിൾ വാങ്ങുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതേ കണ്ണന്താനം. മോദി അധികാരത്തിലെത്തിയതോടെ വണ്ടി ഉടമകളെല്ലാം പെട്ടെന്ന് പണക്കാരായി. അവരെ കൊള്ളയടിച്ച് പാവങ്ങൾക്ക് പണം നൽകുന്ന കായംകുളം കൊച്ചുണ്ണിയായി പ്രധാനമന്ത്രി. ന്യൂസ് അവർ തുടർച്ചയായി ചർച്ച ചെയ്ത വിഷയമെന്ന നിലയിൽ കണ്ണന്താനത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഇന്ന് ന്യൂസ് അവർ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് പെട്രോളിന്റെ വില കൂട്ടി വെച്ചിരിക്കുന്നത്? നമുക്ക് പാവപ്പെട്ടവൻ 67% ആൾക്കാർക്ക് കക്കൂസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പൈസ അവിടെ ആവശ്യമുണ്ട്. ആ പൈസ എവിടുന്ന കളക്ട് ചെയ്യാൻ പോണത്? ആ പൈസ എവിടുന്നേലും പിരിക്കണ്ടേ? പെട്രോൾ ഉപയോഗിക്കുന്ന ആരാ? വണ്ടിയുള്ള ആളെ. വണ്ടിയുള്ള ആൾ ഏതായാലും പട്ടിണി കിടക്കുന്ന ആളല്ല. ഇന്ത്യയിലെ 30% ആൾക്കാരും പട്ടിണി കിടക്കുന്ന ആളാണ്. ഒരു നേരം പോലും ഭക്ഷണമില്ലാത്ത ആളാണ്. അപ്പോൾ മോദി സർക്കാരിന്റെ ഏറ്റവും ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഈ പട്ടിണി കിടക്കുന്ന ഏറ്റവും പാവപ്പെട്ടവരെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി. അതിന് ലക്ഷക്കണക്കിന് കോടി രൂപ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് കഴിവുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞാൽ പെട്രോൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കഴിവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അവർ പൈസ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് ന്യൂസ് അവർ കടക്കുകയാണ്. തോമസ് സ്റ്റാൻലിയുടെ നിഗമനത്തിലുമാണ് ബന്ധപ്പെട്ട് 2011 തഹസീൽദാരുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എന്താണ് ഇതിൽ പ്രതികരണം? ഇതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട്, നടപടി എടുക്കണമെന്നാണ് റിപ്പോർട്ട്. മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ല. ചോദിക്കുന്നത് മറ്റേതോ ലോകത്തെ കാര്യമെന്ന മട്ടിലാണ് പിണറായിയുടെ പോക്ക്. കടക്ക് പുറത്തെന്ന് പറയാതിരുന്നത് കോഴിക്കോട്ടെ ഞങ്ങളുടെ റിപ്പോർട്ടറുടെ ഭാഗ്യം. പൂഴ്ത്തിയ രേഖകൾ ഒന്നൊന്നായി പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രിക്ക് പ്രതികരണമില്ല. രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുമായി മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ ന്യായീകരണം ഏറ്റുവാങ്ങി റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ അട്ടിമറി റിപ്പോർട്ടും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കാകട്ടെ വിട്ടിച്ചിരി മാത്രം. ന്യൂസ് അവർ ചോദിക്കുന്നു, തോമസ് ചാണ്ടിയുടെ പേരുരുവിട്ടാൽ നേതാക്കൾ ബധിരരും മൂകരുമാകുന്നത് എന്തുകൊണ്ട്? തോമസ് ചാണ്ടിക്ക് ഭരണ പ്രതിപക്ഷ പിന്തുണയോ? ഈ വിഷയത്തിൽ ഹൈക്കോടതിയിൽ അഭിഭാഷകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ എ ജയശങ്കർ, മുൻ MLA കോൺഗ്രസ് നേതാവുമായ ശ്രീ എ ഷുക്കൂർ, കൈനകരി പഞ്ചായത്ത് അംഗം ശ്രീ ബി കെ വിനോദ്, അല്പസമയത്തിനകം മറ്റ് നേതാക്കളും ഈ ചർച്ചയിൽ പങ്കെടുക്കും. ന്യൂസ് അവർ വിശദമായ ചർച്ചയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള. മന്ത്രി തോമസ് സ്റ്റാൻലിയുടെ നിഗമനത്തിലുമാണ് ബന്ധപ്പെട്ട് 2011 തഹസീൽദാരുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്താണ് ഇതിൽ പ്രതികരണം? ഇതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട്, നടപടി എടുക്കണമെന്നാണ് റിപ്പോർട്ട്. ഇത് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇനി മുൻ മുഖ്യമന്ത്രിയായാലോ? ഉമ്മൻചാണ്ടിയോട് ഞങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചു. കാരണം ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട, പൂഴ്ത്തി വച്ചിട്ടും പുറത്തു വന്ന 2011 ഡിസംബറിലെ തോമസ് ചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കമ്പനി നിയമലംഘനങ്ങൾ നടത്തിയത് എണ്ണി എണ്ണി പറയുന്ന റിപ്പോർട്ടിലെ വിവരങ്ങൾ, അത് മൂന്നാർ മോഡലിലുള്ള ദൗത്യത്തിന് പര്യാപ്തമാണെന്നും അങ്ങനെ ഒഴിപ്പിക്കണമെന്നും തഹസീൽദാർ ജില്ലാ കളക്ടർക്ക് ശുപാർശ ചെയ്തിട്ടും അതിന്മേൽ അടയിരുന്ന സർക്കാരിന് നേതൃത്വം നൽകിയ ഉമ്മൻചാണ്ടിയോടും ഇന്ന് ഞങ്ങൾ ചോദിച്ചു. ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം കാണുക. എന്തിയാണ്
തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു സാറിന്റെ ഭരണകാലത്താണത്. യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആ റിപ്പോർട്ട് വെളിച്ചത് കണ്ടിട്ടുണ്ട്. ജയശങ്കർ തോമസ് ചാണ്ടിയുടെ നിയമലംഘനങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും അന്യഗ്രഹ ജീവികളാവുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഭരണക്കാരുടെ ഭാഗത്തുള്ള വീഴ്ചകൾ തുറന്നു കാണിക്കലാണ് പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥമായ ധർമ്മം. അപ്പോൾ ശ്രീ പിണറായി വിജയൻ വേണമെങ്കിൽ പറയാം, ഈ കയ്യേറ്റം ഉണ്ടായത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്താണ്, അദ്ദേഹം എന്തുകൊണ്ട് നടപടിയെടുത്തില്ല നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കൂ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ താത്വികമായിട്ട് അല്ലെങ്കിൽ വിമർശനപരമായിട്ട് അല്ലെങ്കിൽ താർക്കികമായിട്ട് ഒരു ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ അദ്ദേഹം അത് ഉന്നയിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ളൂ തോമസ് ചാണ്ടി തുള്ളി. നേരെ മറിച്ച് ശ്രീ ഉമ്മൻചാണ്ടിക്ക് തിരിച്ചു ചോദിക്കാം, പ്രിയ സുഹൃത്തെ നിങ്ങൾ ഈ ചോദ്യം പിണറായി വിജയനോട് ചോദിക്കൂ അല്ലെങ്കിൽ റവന്യൂ മന്ത്രിയോട് ചോദിക്കൂ, അവരാണല്ലോ ഇപ്പോൾ ഭരിക്കുന്നത്. എൻ്റെ കാലത്ത് ഒരുപക്ഷെ റിപ്പോർട്ടുണ്ടായി കാണും, ഇപ്പോൾ നടപടി എടുക്കാവുന്നതാണല്ലോ, കയ്യേറ്റം തിരിച്ചു പിടിക്കാവുന്നതാണല്ലോ എന്നൊരു ചോദ്യം ഉമ്മൻചാണ്ടിക്കും തിരിച്ചു ചോദിക്കാം. പക്ഷേ രണ്ടുപേരും ഈ രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുന്നില്ല എന്നുള്ള ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം. ഇവിടെ സാധാരണഗതിയിൽ ഏതെങ്കിലും മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് അബദ്ധത്തിൽ എന്തെങ്കിലും നാക്കുപിഴ പറ്റുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വലിയ പുകിലും പൂക്കാറും ഉണ്ടാക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളെല്ലാവരും ഈ വിഷയം മുക്കിയിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ആലപ്പുഴയിൽ ഒരുപക്ഷെ ഏഷ്യാനെറ്റ് ന്യൂസ് അല്ലാതെ മറ്റ് ചാനലുകളൊന്നും പ്രവർത്തിക്കാത്തതുകൊണ്ടാണോ? അല്ല. അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് വേറെ പാർട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ? അതുമല്ല. അപ്പോൾ ഇത് വലിയ ഒരു കറക്ക് കമ്പനിയാണ് എന്നോട് വിചാരിക്കാൻ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശ്രീ തോമസ് ചാണ്ടി ഒരു രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി ഒരു ബിസിനസ്സുകാരനാണ്. രാഷ്ട്രീയം മറ്റൊരു ബിസിനസ്സായി കണ്ട് അതിൽ മുതൽ മുടക്കിയ ഒരു മുതലാളിയാണ്. ഇവിടെ മുതലാളിമാരുടെ കാര്യം വരുമ്പോഴാണ് സാധാരണഗതിയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഈ രീതിയിലൊരു ഐക്യം കാണാറ്. ഇപ്പോൾ യൂസഫ് അലിയെ സംബന്ധിച്ചോ മുഹമ്മദ് അലിയെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ രവിപ്പിള്ളയെ സംബന്ധിച്ചോ ആ രീതിയിൽ ഏതെങ്കിലും മുതലാളിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമെന്ന് വെച്ചോളൂ, ഭരണപക്ഷക്കാരോട് ചോദിച്ചാലും അവർ ഏതാണ്ട് ഈ രീതിയിൽ തന്നെ ഉത്തരം പറയും. പ്രതിപക്ഷക്കാരോട് ചോദിച്ചാലും ഇതേ അഭിപ്രായം തന്നെ പറയും. കാരണം രണ്ട് ഭാഗക്കാർക്കും ഇവരെ ആവശ്യമുണ്ട്. ഇപ്പോൾ രവിപ്പിള്ളയുടെ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ രവിപ്പിള്ളയുടെ ഹോട്ടൽ ഉദ്ഘാടനം ഈ വിവരം എന്നെ വിളിച്ച് പറഞ്ഞത് നമ്മുടെ ഇപ്പോഴത്തെ AICC സെക്രട്ടറി ആയിരുന്ന വിഷ്ണുദാസാണ്. പുള്ളി പറഞ്ഞു, ചേട്ടാ രവിപ്പിള്ളയുടെ ഹോട്ടലിൻ്റെ ഉദ്ഘാടനം ഇത്രാന്തിയുണ്ട്, ആ നോട്ടീസ് ഒന്ന് നോക്കണം, വളരെ രസകരമാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഉമ്മൻചാണ്ടി സാറ് നടത്തുന്നത്. മറ്റേ ഓരോ കാര്യങ്ങൾക്കും ഉദ്ഘാടനമുണ്ട്. ബില്ല്യാർഡ്സ് ടേബിളിൻ്റെ ഉദ്ഘാടനം മോഹൻലാലാണെങ്കിൽ റമ്മി കളിക്കുന്ന ടേബിളിൻ്റെ ഉദ്ഘാടനം മമ്മൂട്ടിയാണ്. ഷാറൂഖ് ഖാനാണ് ഉദ്ഘാടനം നടത്തുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ശരിയാണ്, CK ചന്ദ്രപ്പൻ അടക്കമുള്ള നേതാക്കന്മാരൊക്കെ ഉണ്ട്. അതിൻ്റെ ടോയ്ലറ്റിൻ്റെ ഉദ്ഘാടനം രാമകൃഷ്ണപിള്ള, അല്ലെങ്കിൽ മൂത്രപ്പുരയുടെ ഉദ്ഘാടനം കൊല്ലം ജില്ലാ CPM സെക്രട്ടറി DCC പ്രസിഡന്റ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഉദ്ഘാടനമുണ്ട്. എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും ഉണ്ട്. ഇവരാരെങ്കിലും രവിപ്പിള്ള കയ്യാലും കയ്യേറി എന്നുള്ള വാർത്ത പറയുമോ? പറയില്ല. കാരണം രവിപ്പിള്ള വലിയൊരു മുതലാളിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കോവള കൊട്ടാരത്തെക്കുറിച്ച് സമരം ചെയ്യാനായിട്ട് ആകെ ഒരു VM സുധീരൻ മാത്രമേ ഉള്ളൂ. കാരണം VM സുധീരൻ കാശ് മേടിച്ചിട്ടില്ല. VM സുധീരൻ രവിപ്പിള്ളയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നിട്ടില്ല. അതുകൊണ്ടാണ്. അതുകൊണ്ട് സുഗതകുമാരി ടീച്ചറുണ്ട് സമരം ചെയ്യാനായിട്ട്, അടൂർ ഗോപാലകൃഷ്ണൻ ഉണ്ട് സമരം ചെയ്യാനായിട്ട്, VM സുധീരനുണ്ട് സമരം ചെയ്യാൻ, വേറെ ആരുമില്ല. കാരണം ഭരണക്കാർക്കും പ്രതിപക്ഷക്കാർക്കും രവിപ്പിള്ളയെക്കുറിച്ച് ഒരേ അഭിപ്രായമാണ്. അതുകൊണ്ടല്ലേ, ഇതാണ് മുതലാളിമാരായുള്ള ഒരു ഗുണം. ഇതാണ് വെറും രാഷ്ട്രീയക്കാരാണെങ്കിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളുണ്ടാവും, പലതരത്തിലുള്ള ആരോപണങ്ങളുണ്ടാവും, അവരുടെ രാജി ആവശ്യപ്പെടും, മറ്റ് പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇവിടെ അഴിമതിക്കെതിരായ വലിയ വികാരം ചൂഷണം ചെയ്താണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നത്. മെത്രാങ്കായ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയിട്ടാണ് ഈ സർക്കാർ ജനങ്ങളുടെ വോട്ട് നേടിച്ച് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട്. എന്താണ് അഴിമതിക്കെതിരായിട്ടുള്ള വികാരമാണ് ഈ സർക്കാരിന് ഈ സ്ഥാനത്ത് എത്തിച്ചത്. വിജിലൻസ് ഡയറക്ടറായിരുന്ന ആ ജേക്കബ് തോമസിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായ കാര്യങ്ങൾ, അല്ലെങ്കിൽ CAG റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, മെത്രാങ്കായൽ, കടമക്കുടി, ഇങ്ങനെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ഉന്നയിച്ചിട്ടാണ് ഇടതുപക്ഷ സർക്കാർ ജനങ്ങളുടെ വോട്ട് മേടിച്ച് അധികാരത്തിൽ വന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ ഏതാണ്ട് ഇതുപോലെയുള്ള ആരോപണങ്ങൾ അന്നത്തെ ആ മന്ത്രിയായിരുന്ന TU കുരുവിളക്കെതിരായിട്ട് ഉയർന്നത്. ആ ആരോപണങ്ങൾ ഉയർത്തിയത് നമ്മുടെ PC ജോർജ് KG അബ്രഹാം എന്ന് പറഞ്ഞൊരു മുതലാളിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോപണങ്ങൾ വന്നപ്പോൾ അത് PC ജോർജ് വെറുതെ ഉന്നയിക്കുകയല്ല, അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള രേഖകൾ സഹിതമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ ഉപോൽബലകമായ രേഖകളൊക്കെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ ഹാജരാക്കി. അതെ തുടർന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ഇത് ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീമതി ലിസി ജേക്കബിനെ ഏൽപ്പിച്ചു. ലിസി ജേക്കബ് അന്വേഷണം നടത്തി കൃത്യമായിട്ടൊരു റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുരുവിളക്ക് രാജിവെക്കേണ്ടതായിട്ട് വന്നു. കാരണം ലിസി ജേക്കബ് രേഖകൾ പരിശോധിച്ച് പറഞ്ഞ റിപ്പോർട്ടിൽ പറഞ്ഞത് മന്ത്രിയുടെ ഭാഗത്ത് വലിയ ഗൗരവതരമായിട്ടുള്ള
വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം അവിഹിതമായ പല ഇടപെടലുകളും നടത്തിയതായിട്ട് രേഖകൾ കൊണ്ട് കാണുന്നു എന്ന റിപ്പോർട്ട് കിട്ടിയപ്പോൾ വി എസ് സച്ചുവാനന്ദൻ ഉടനെ തന്നെ ഇടത് മുന്നണി യോഗത്തിൽ ഇത് പ്രസന്റ് ചെയ്തു. അതേ തുടർന്ന് രണ്ടാമതൊരു ആലോചന ഉണ്ടായില്ല. ജോസഫ് ഗ്രൂപ്പുകാർ പോലും അതിന് ആക്ഷേപം പറഞ്ഞില്ല. അദ്ദേഹം തൽക്ഷണം രാജിവെച്ചു. അങ്ങനെ മോൻസ് ജോസഫ് മന്ത്രിയായി. ഇത് നമുക്കൊക്കെ ഓർമ്മയുള്ള കാര്യമാണ്. എപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ഒരു ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു ആരോപണം ഉണ്ടായിക്കഴിയുമ്പോൾ അത് അതിൻ്റെ മെറിറ്റ് പരിശോധിച്ചിട്ട് പി ജെ ജോസഫിനെതിരായിട്ടുള്ള ആരോപണം ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. അത് സ്വഭാവം വേറെ ഉണ്ടെന്നുള്ളൂ. അന്ന് ഐ ജി ആയിരുന്ന ബി സന്ധ്യ ഏൽപ്പിച്ചു. സന്ധ്യ അന്വേഷിച്ചു, റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പി ജെ ജോസഫ് രണ്ടാവുമെന്ന് പറയാതെ രാജിവെച്ചു പോയി. കുരുവിള രാജിവെച്ചു. അതിനു മുമ്പ് നീല ലോഹിതദാസ് നായർക്കെതിരായിട്ട് ആരോപണം ഉണ്ടായപ്പോൾ ശ്രീ ഇ കെ നായനാരായിരുന്നു മുഖ്യമന്ത്രി. നായനാർ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അപ്പോൾ തന്നെ രാജി ചോദിച്ചു, നാടാർ രാജി വെച്ചു. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ടായ കാര്യങ്ങളാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇ പി ജയരാജനെതിരായിട്ട് ഉയർന്നുവന്ന ആരോപണം, ജയരാജൻ്റെ വേണ്ടത്ര യോഗ്യതയില്ലാത്ത, പ്രവൃത്തി പരിചയമില്ലാത്ത ഒരു ബന്ധുവിനെ നിയമിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയും നിസ്സാരമായിരുന്നില്ല. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ മാനേജിംഗ് ഡയറക്ടർ നിയമിക്കാനായിട്ടൊക്കെ സർക്കാരിന് ഒരുപാട് അധികാരമുണ്ട്. പക്ഷേ നിയമിതനായ വ്യക്തി ജയരാജൻ്റെ ബന്ധുവായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ ഒരു വീഴ്ച ഉണ്ടായി. അതായത് ജയരാജൻ എൻ്റെ ബന്ധുവിനെ തന്നെയാണ് നിയമിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം മന്ത്രിസഭയുടെ ശ്രദ്ധയിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. മറ്റൊരു മന്ത്രിയെ കൊണ്ട് ഈ ഫയൽ അപ്രൂവ് ചെയ്തില്ല. അത്ര ഒരു പോരായ്മ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ജയരാജൻ രാജിവെക്കേണ്ടായിട്ട് വന്നു. ഒരാഴ്ചക്കുള്ളിൽ ജയരാജൻ രാജിവെച്ചു. ആ ശശീന്ദ്രനെതിരായിട്ട് ഉയർന്ന ആരോപണം മിനിറ്റുകൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം ശശീന്ദ്രൻ രാജിവെക്കേണ്ടായിട്ട് വന്നു. രണ്ടാമതൊരു ചോദ്യം ഉണ്ടായില്ല. പക്ഷേ അവരൊക്കെ രാഷ്ട്രീയക്കാരായിരുന്നു. ഇപ്പോൾ ദിലീപദാസ് നാടാരാണെങ്കിലും അല്ല ടി യു കുരുവിളയാണെങ്കിലും മറിച്ച് എ കെ ശശീന്ദ്രനാണെങ്കിലും ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. പി ജെ ജോസഫ് രാഷ്ട്രീയ നേതാവാണ്. ആരോപണം ഉണ്ടായപ്പോൾ ആ സെക്കൻഡിൽ തന്നെ രാജിവെക്കേണ്ടായിട്ട് വന്നു. കാരണം എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരായതുകൊണ്ടാണ്. കുരുവിള നമ്മുടെ തോമസ് ചാണ്ടിയെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ബിസിനസ്സുകാരനെ എവിടെയും ഒരു ആനുകൂല്യം കിട്ടും. അപ്പോൾ ഉമ്മൻചാണ്ടി ആ ചോദ്യത്തിന് മുമ്പിൽ മൗനം ഭജിക്കും, പിണറായി വിജയനും മൗനം ഭജിക്കും. നിങ്ങൾ രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ അദ്ദേഹവും ഇതേ അഭിപ്രായമൊക്കെ തന്നെ ആയിരിക്കും പറയുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാവിനുള്ളൂ. ബി ജെ പിക്കാരോട് ചോദിക്കും, അവരും ഏതാണ്ട് ഇതൊക്കെ തന്നെ എനിക്ക് പറയാം. എ എ ഷുക്കൂർ ഇവിടെ എന്താണ് പറയുന്നത് കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ നിന്ന് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്ന ഏക കോൺഗ്രസ് നേതാവ് ശ്രീ ഷുക്കൂറാണ്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് കൂടി ഷുക്കൂർ വെളിപ്പെടുത്തിയ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ഡി സി സി പ്രസിഡന്റ് ലിജുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു മാർച്ച് നടത്തി കുരുവിള കയ്യേറിയ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിയും കുടിച്ചു പാൽക്കഞ്ചി എന്നുള്ളതാണ് ഇവരുടെ ഒരു നിലപാട്. ഓ, അങ്ങനെ ഒരു ആരോപണം ഉയർത്തി ഞങ്ങളൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങളുടെ ജോലി കഴിഞ്ഞു, ഞങ്ങളുടെ ഉത്തരവാദിത്തം അവസാനിച്ചു. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നുള്ളതാണ് ആലപ്പുഴയിലെ കോൺഗ്രസ്സുകാരുടെ നിലപാട്. അപ്പോൾ പിന്നെ ബാക്കി പാർട്ടിക്കാരായാലും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്നാലും ശ്രീ ഷുക്കൂറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഉമ്മൻചാണ്ടിയുടെ ഈ വലിയ പ്രതികരണം കാണാം. തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു, സാറിന്റെ ഭരണകാലത്താണത്. യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആ റിപ്പോർട്ട് വിളിച്ചത് കണ്ടിട്ടുണ്ട്. ഷുക്കൂർ, ഉമ്മൻചാണ്ടി കോൺഗ്രസ് വിട്ടോ? അങ്ങനെ ഒരു ചോദ്യം അതല്ല. നിങ്ങൾ ആലപ്പുഴയിൽ ഇന്നൊരു സമരം നടത്തുന്നു. നേരത്തെ വി എം സുധീരൻ വന്ന് അവിടെ ചാണ്ടിക്കെതിരെ ഒരു സമര പ്രഖ്യാപനം നടത്തി. നിങ്ങളിനി തുടർച്ചയായി സമരം നടത്തുമെന്ന് പറയുന്നു. ഈ ആലപ്പുഴയിൽ നടക്കുന്ന കാര്യമൊക്കെ ഉമ്മൻചാണ്ടി അറിയാത്തത് കൊണ്ടാണോ, അതോ അദ്ദേഹത്തിന് ആ സമരത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ? അല്ലല്ലോ, ഇന്നലെ കൂടിയ ഐക്യജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണല്ലോ. കഴിഞ്ഞ ദിവസത്തെ ഈ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തന്നെ, അല്ലെങ്കിൽ ശ്രീ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇരുന്നു കൊണ്ടുള്ള ആ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം കൂടിയാണ് ചാണ്ടിയുടെ ഭൂമി കയ്യേറ്റം, ചാണ്ടിയുടെ അനധികൃത ഇടപാടുകൾ. ഇത് അവിടെ ചർച്ച ചെയ്യുകയും
ശക്തമായ പ്രക്ഷോഭണ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായുള്ള പാർട്ടി UDF ജില്ലാതല നേതൃയോഗങ്ങൾ വിളിച്ചുചേർത്തിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ യോഗം 25-ാം തീയതി പ്രതിപക്ഷ നേതാവും കൂടി പങ്കെടുക്കുന്ന യോഗമായി ആലപ്പുഴയിൽ നടക്കുന്നു. അതിനു മുൻപ് നേതൃയോഗം 18-ാം തീയതി ഞങ്ങൾ ജില്ലാ തലത്തിലുള്ള നേതാക്കളുടെ പ്രധാനപ്പെട്ടവരുടെ യോഗം ചേരുന്നു. വമ്പിച്ച പ്രക്ഷോഭണ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ശുക്കൂർ, പക്ഷേ ഉമ്മൻചാണ്ടി അറിയാത്തത് കൊണ്ടാണോ? വീഴ്ചയ്ക്കുമില്ല. ഉമ്മൻചാണ്ടി അറിയാത്തത് കൊണ്ടാണോ? ഉമ്മൻചാണ്ടി ഏത് സാഹചര്യത്തിലാണ് നമ്മുടെ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി പറയാതിരുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഉമ്മൻചാണ്ടിക്ക് ഉൾപ്പെടെ അറിയാവുന്ന വിഷയമാണ്. കേരള സാഹചര്യം വേറെതുമില്ല. ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. ഞങ്ങളുടെ തൊടുപുഴയിലെ പ്രതിനിധി പ്രദീപ് കുമാറാണ് ചോദിച്ചത്. നേരിട്ട് ചോദിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല, ഈ ഉമ്മൻചാണ്ടി മിണ്ടാതിരുന്നിട്ടും അദ്ദേഹം ഒരു മാനസിക വൈഷമ്യവും വിചാരിക്കാതെ പിന്നാലെ ചോദിച്ചുകൊണ്ടേ ഇരുന്നു. തീർച്ചയായും ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഈ 2011 ഈ റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ കോമന്റ് ആയിരുന്നു, ഒരു സംശയം വേണ്ട. പക്ഷെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ആലപ്പുഴ ജില്ലാ കളക്ടർക്കാണ്. ജില്ലാ കളക്ടറിൽ നിന്ന് മുകളിലേക്കാണ് റിപ്പോർട്ട് പോകേണ്ടത്. അത് എവിടം വരെ പോയി എന്നുള്ളത് അന്വേഷിച്ചാലേ മനസ്സിലാകൂ. ഒരു സമഗ്രമായ അന്വേഷണം ഇതിന്റെ ഭാഗമായി വേണം എന്നുള്ളത് തന്നെയായിരുന്നു നിയമസഭയിലെ ഞങ്ങളുടെ ആവശ്യം. അന്വേഷണം നടത്തി കുറ്റവാളികൾ കണ്ടെത്തും. ഈ 2011 റിപ്പോർട്ടിന്റെ കാര്യം ഒന്നും പറയണ്ട. ഇപ്പോൾ ശ്രീ ശുക്കൂർ പറഞ്ഞ കാര്യം അതുപോലും എന്തേ ഉമ്മൻചാണ്ടിയുടെ വായിൽ നിന്ന് വീഴാത്തത്? അത് ഏത് പശ്ചാത്തലത്തിൽ ഏത് സാഹചര്യം ആത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിവുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. UDF നേതൃത്വ നേതൃയോഗങ്ങളിൽ ഈ കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് ഒരു സമര പരിപാടിയുടെ ഭാഗമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളതുമാണ്. അങ്ങനെയാണെങ്കിൽ ആ സമരത്തിന് ഉമ്മൻചാണ്ടിയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ വായ് മൂടിക്കെട്ടിയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കണം. കാരണം ഇവർക്കൊന്നും സംസാരിക്കാനാവില്ലല്ലോ ഇക്കാര്യത്തിൽ. അപ്പോൾ വായ് മൂടിക്കെട്ടിയുള്ള ഒരു പരിപാടി ആലപ്പുഴയിൽ സംഘടിപ്പിക്കുന്നതായിരിക്കും നല്ലത്. വിനു, ഇന്ന് ഞങ്ങൾ നടത്തിയ പ്രക്ഷോഭണ പരിപാടി കുട്ടനാട് നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് ഇദ്ദേഹത്തിൻ്റെ കുട്ടനാട്ടിലെ MLA ഓഫീസിന് നേരെ ഞങ്ങൾ മാർച്ച് നടത്തി. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രിയെയും ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ കൂടി അണിനിരത്തിക്കൊണ്ട് ഈ പ്രക്ഷോഭണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ശ്രീ ശുക്കൂർ ഈ സമരത്തിനൊപ്പം നിൽക്കുന്നതോ? തുടർച്ചയായി ആദ്യ ദിവസം മുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വിഷയം എടുത്ത ദിവസം മുതൽ ശ്രീ ശുക്കൂർ പ്രതികരിക്കുന്നതോ ശ്രീ ലിജു പ്രതികരിക്കുന്നതോ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ സമരം നയിക്കുന്നതോ ശ്രീ VM സുധീരൻ അതിൽ പങ്കെടുത്തതോ ഒന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ സംസ്ഥാനത്ത് 2 തവണ മുഖ്യമന്ത്രിയായിരുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ് ശ്രീ ഉമ്മൻചാണ്ടി. ഒരു മന്ത്രി ഉൾപ്പെട്ട നിയമലംഘനത്തിൻ്റെ പ്രശ്നം ആലപ്പുഴയിലെ പാർട്ടിക്കാർ ഏറ്റെടുക്കുമ്പോൾ അതിൽ മൗനം പാലിക്കുന്ന ഈ നേതാക്കൾക്ക് ചാണ്ടിയോടുള്ള ബന്ധം എന്താണ്? ചാണ്ടി ആവർത്തിച്ചു പറയുന്ന, എൻ്റെ റിസോർട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു മടങ്ങുന്ന, ചാണ്ടിയുടെ ഭക്ഷണത്തിൻ്റെ രുചിയറിഞ്ഞ നേതാക്കളാണ് മൗനികളാവുന്നത്. ശ്രീ ശുക്കൂർ, ചാണ്ടി ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കുട്ടനാട്ടുകാർക്കും ആലപ്പുഴക്കാർക്കും എല്ലാം അറിയാം. പക്ഷേ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ അത് ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് അതുമായി സംബന്ധിച്ച് പറയാനുള്ളത്, മുഖ്യമന്ത്രിയുടെ മുമ്പാകെ ഇത്തരം റിപ്പോർട്ടുകളോ ഫയലുകളോ ചെന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. ശ്രീ ശുക്കൂർ, പ്രതിപക്ഷ നേതാവിൻ്റെ സ്വന്തം ജില്ല ആലപ്പുഴ ഇന്നു വരെ അവിടുത്തെ കോൺഗ്രസ് നേതാക്കളുടെ ഒരു സമരത്തിലും രമേശ് ചെന്നിത്തല അവിടെ എത്തിയിട്ടില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോട് ആവർത്തിച്ച് ചോദിച്ചിട്ടും ഒരക്ഷരം ഉരിയാടുന്നില്ല. അതാണ് ചാണ്ടിയുടെ ശക്തി. ആലപ്പുഴ വഴി പോകുന്ന എല്ലാ നേതാക്കളും
ചാണ്ടിയുടെ റിസോർട്ടിൻ്റെ അടുത്തെത്തുമ്പോൾ വണ്ടി അറിയാതെ ആ റിസോർട്ടിലേക്ക് പോകും. ഇനി നേതാക്കളുടെ ഭാര്യമാരും കുടുംബവും പോയാലും അവിടേക്ക് തിരിയും. അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമാണെങ്കിലും ചാണ്ടിയുടെ റിസോർട്ടിലെ CCTV ക്യാമറകൾക്ക് ഒരുപാട് ആതിഥ്യത്തിൻ്റെ കഥകൾ പറയാനുണ്ടാവും. ശിശുക്കൂർ അത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും കോൺഗ്രസിലും CPMലും CPIയിലും കേരള കോൺഗ്രസിലും എല്ലാം അത്തരം കാര്യങ്ങളിൽ ചാണ്ടി തൻ്റെ ഇടമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തണം. ചാണ്ടി വെളിപ്പെടുത്തില്ല, അതാണ് ചാണ്ടിയുടെ പിടിവള്ളി. ചാണ്ടിയുടെ റിസോർട്ടിലെ CCTV ദൃശ്യങ്ങളാണ് ചാണ്ടിയുടെ പിടിവള്ളി. അതിൽ ആതിഥ്യത്തിന്റെ ചിത്രങ്ങൾ ഉണ്ടാകും. പൊതുമധ്യത്തിൽ മറ്റൊരു ഇമേജുള്ള നേതാക്കളുടെ ആനന്ദിച്ചുള്ള നൃത്തങ്ങൾ ഉണ്ടാകും, മദ്യപാനമുണ്ടാകും, അവരുടെ അട്ടഹാസമുണ്ടാകും, സ്വകാര്യ ദൃശ്യങ്ങൾ ഉണ്ടാകും. അതാണ് ചാണ്ടിയുടെ പിടിവള്ളി. ശിശുക്കൂർ ചാണ്ടിയെ പോലുള്ള ഇത്തരക്കാർ അത്തരം കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് പൊതുജന സമക്ഷം സമർപ്പിക്കട്ടെ, തൻ്റെ ഇടത്തോടുകൂടി സമർപ്പിക്കട്ടെ. ഞങ്ങൾ വെല്ലുവിളിയോടുകൂടി അത്തരം കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കള്ളുകുടിച്ച് കൂത്താടുന്ന രാഷ്ട്രീയക്കാരാണ് എങ്കിൽ ആ രാഷ്ട്രീയക്കാരെ തുറന്നുകാരും ഉദ്യോഗസ്ഥരും ശിശുക്കൂർ ഉന്നത ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും മുന്നണി ഭേദമില്ലാതെ. ചാണ്ടി തന്നെ പറഞ്ഞില്ലേ, PJ കുര്യൻ അവിടെ വന്നു ഭക്ഷണം കഴിച്ചു, ഞാൻ ചോദിച്ചു റോഡിന് പണം നൽകി. KE ഇസ്മയിൽ വന്നു ഭക്ഷണം കഴിച്ചു, ഞാൻ ചോദിച്ചു റോഡിന് പണം നൽകി. പിന്നെ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ രഹസ്യമായി പറയുന്ന ഒരുപാട് നേതാക്കളുടെ പേരുകളുണ്ട്, ഒരുപാട് നേതാക്കളുടെ കുടുംബത്തിൻ്റെ പേരുകളുണ്ട്. ഓരോ മാസവും അവിടെ ചെന്ന് ചാണ്ടിയുടെ സൗജന്യം പറ്റുന്ന നേതാക്കളുടെ കുടുംബങ്ങളുണ്ട്. ചാണ്ടിയുടെ ആ പഞ്ചനക്ഷത്ര റിസോർട്ടുണ്ടല്ലോ, ഒരുപാട് നേതാക്കൾക്ക് സൗജന്യ സേവനം നൽകി, ഒരുപാട് നേതാക്കൾക്ക് ഇഷ്ടംപോലെ പണം സംഭാവന ചെയ്ത് ചാണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്. ആ ചാണ്ടിയെ തൊടില്ല, ആ ചാണ്ടിയെക്കുറിച്ച് ചോദിച്ചാൽ മിണ്ടില്ല. അങ്ങനെ മിണ്ടിയിട്ട് ഈ നേതാക്കൾക്ക് വീട്ടിൽ ചെന്ന് കയറാനും ആവില്ല. ശിശുക്കൂർ വിനു, കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന സമ്പ്രദായമുള്ള നിയമനിർമ്മാണ സഭകളാണ് നമ്മുടേത്. അപ്പോ കേരള നിയമസഭയ്ക്ക് ഇത് സംബന്ധിച്ച് അകത്ത് ചർച്ചയുണ്ടായപ്പോൾ, അല്ലെങ്കിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് അംഗമായ VT ബലറാം സംസാരിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാദങ്ങളും ആ അവിടെ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടതും മറ്റ് അംഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതുമെല്ലാം ഇന്നും രേഖ അത് നിയമസഭയിൽ തുടങ്ങി നിയമസഭയിൽ തീർന്നു. ശിശുക്കൂർ, അങ്ങനെ ഒരു പ്രതിപക്ഷ പ്രവർത്തനമല്ല കേരളം ആവശ്യപ്പെടുന്നത്. നിയമസഭയിൽ തുടങ്ങി നിയമസഭയിൽ തീരുന്ന പുറഞ്ചൊറിയൽ പ്രതിപക്ഷ പ്രവർത്തനമല്ല കേരളം ആവശ്യപ്പെടുന്നത്. അത് ചാണ്ടിയുടെ നിയമലംഘനങ്ങൾ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങൾക്കുമുള്ള പരസ്യ പിന്തുണയാണ് വേണ്ടത്. അത് ഭരണകൂടത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ കോടതിയിൽ നിന്ന് നീതി വാങ്ങാൻ എടുക്കുന്ന തൻ്റെ ഇടമാണ് വേണ്ടത്. അത് കേരളം VS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പിന്നാലെ നടന്ന് കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു നേതാവിനെ ജയിലിൽ അടപ്പിച്ചിട്ടുണ്ട് അഴിമതി കേസിൽ. പിന്നീട് ഇരുമ്പ് കൂടി കാന്തം പിടിക്കുമെന്ന മട്ടായപ്പോൾ നിങ്ങൾ പുറത്തിറക്കി കൊടുത്തു, ഇനി പിണറായി സർക്കാരാണെങ്കിൽ ഒരു ക്യാബിനറ്റ് പദവി കൂടി കൊടുത്തു. അങ്ങനെയുള്ള ചരിത്രമാണ് ഈ പുറഞ്ചൊറിയൽ രാഷ്ട്രീയത്തിനുള്ളത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. മന്ത്രി തോമസ് ചാണ്ടിയുടെ നിഗമനത്തിലുമാണ് ബന്ധപ്പെട്ട് 2011 തഹസീൽദാരുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്താണ് ഇതിൽ പ്രതികരണം? ഇതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട്, നടപടിയെടുക്കണമെന്നാണ് റിപ്പോർട്ട്. ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഒരിക്കൽ കൂടി. തോമസ് ചാണ്ടി MLA കയ്യേറ്റം ഒഴിപ്പിക്കണം 2015 റിപ്പോർട്ട് നൽകിയിരുന്നാണല്ലോ, എന്താ ഒരു നടപടി ഉണ്ടാവായിരുന്നു? ഇടതുപക്ഷ നേതാവായിട്ട് കയ്യേറ്റം ഒഴിപ്പിക്കൽ ഉണ്ടായില്ലോ. എടുത്തില്ല 2015 കണ്ടെത്തിയെന്നും അത് നടപടി എടുക്കണമെന്നും 3 മാസത്തിൽ ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഒരു നടപടി ഉണ്ടായില്ല.
തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു സാറിന്റെ ഭരണകാലത്താണത്. യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആ റിപ്പോർട്ട് വെളിച്ചത് കണ്ടിട്ടുണ്ട്. ശ്രീ ബി കെ വിനോദ്. നിയമസഭയിൽ പ്രതിപക്ഷം തോമസ് ചാണ്ടിയുടെ നിയമലംഘനങ്ങൾ ഉന്നയിച്ചപ്പോൾ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് എല്ലാം നിയമവിധേയമാണെന്നാണ്. 2011 ഡിസംബറിലെ തഹസീൽദാരുടെ ജില്ലാ കളക്ടർക്ക് അയച്ച റിപ്പോർട്ടിൽ എല്ലാം അക്കമിട്ട് പറയുമ്പോഴും അങ്ങനെ രേഖ സർക്കാരിൻ്റെ കൈവശമുള്ളപ്പോഴും പിണറായി അതെല്ലാം നിഷേധിക്കുകയാണ് ചെയ്തത്. തൊട്ടു പിന്നാലെയാണ് അതേ ദിവസം പിണറായി വിജയൻ നിയമസഭയിൽ രാവിലെ ആവർത്തിച്ചത് അതേപടി ഈ കുട്ടനാട്ടിലെ എല്ലാ തഹസീൽദാരുടെ റിപ്പോർട്ടിൽ ആവർത്തിക്കപ്പെടുകയാണ്. ഒരു നിയമലംഘനവും ആ തഹസീൽദാർ കണ്ടെത്തുന്നില്ല. ആ തഹസീൽദാരുടെ റിപ്പോർട്ടിന് ആധാരമായ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൽ ശക്തമായ അന്വേഷണം സർവേയറുടെ സേവനമൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് തഹസീൽദാർ അവഗണിച്ചുകൊണ്ട് ഒരു പ്രശ്നവുമില്ലെന്ന 2 പേജ് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറുന്നു. അപ്പോൾ പിണറായി സർക്കാരിൻ്റെ മനോഗതം അറിഞ്ഞ ശേഷം ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയതാണ് ആ റിപ്പോർട്ട്. ഇതേ താലൂക്ക് ഓഫീസിൽ ഇതേ തഹസീൽദാർ ഇപ്പോഴും ഇരിക്കുമ്പോൾ 2011 റിപ്പോർട്ടിന് ഘടകവിരുദ്ധമായ ഒരു റിപ്പോർട്ട് പിണറായിയുടെ നിയമസഭയിലെ ന്യായീകരണത്തിന് ശേഷം ആലപ്പുഴ കുട്ടനാട് തഹസീൽ താലൂക്ക് ഓഫീസിൽ നിന്നുണ്ടായെങ്കിൽ അത് ഈ സർക്കാരിൻ്റെ ചാണ്ടിയെ സംരക്ഷിക്കാനുള്ള ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് ഉണ്ടാക്കിയ റിപ്പോർട്ടാണോ? തീർച്ചയായിട്ടും അത് പിന്നെ അദ്ദേഹത്തിന് വേണ്ടി തന്നെ ഒരു റിപ്പോർട്ടാണ്. കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ 2011 പൂഴ്ത്തിവെച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് സർവേയറുടെ ആവശ്യമുണ്ട്. സർവേയറെ കൊണ്ടുവന്നിട്ട് സർക്കാരിൻ്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി മാറ്റിയിടണമെന്നും ഇദ്ദേഹം ഭൂമി കയ്യേറിട്ടുണ്ടെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അന്ന് ഇത് പിന്നെ വന്നതിന് ശേഷം എന്തുകൊണ്ട് ഇവർ ഇത് ചെയ്തില്ല? ഇതിന് ഈ റിപ്പോർട്ട് അവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പരാതിപ്പെട്ടപ്പോൾ തന്നെ ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അദ്ദേഹത്തിന് അറിയാം. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, തഹസീൽദാർ സാറിനെ വിളിച്ചു പറഞ്ഞു, സാർ ഇങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ ഭൂമിയിലേക്ക് മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് തടയണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് മൂലം വള്ളംകളി നടക്കുകയാണ്, വള്ളംകളി കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. ഞാനതിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഞാൻ അപ്പോൾ തന്നെ വിവരാവകാശം കൊടുത്തതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പിറ്റേ ദിവസം മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് എന്താ, ഇതുപോലെ അദ്ദേഹത്തിന് വെള്ളം പൂശിക്കൊണ്ട് ഒരു മറുപടിയാണ് നമ്മുടെ സഭയിൽ ഉന്നയിച്ചത്. കാര്യം അദ്ദേഹം അവിടെ ഏതൊരു പത്രപ്രവർത്തകൻ ചെന്നാലോ അല്ലെങ്കിൽ ആരെങ്കിലും വിവരാവശ്യം കൊടുത്താലോ അവരെ വിളിച്ചു വരുത്തി നമ്മുടെ MLA പറയുന്നത് ഇത് വർഷങ്ങൾക്ക് മുമ്പേ പുരയിടമാണ്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്, ഇത് പുരയിടമാണെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ചെയ്തു കൊടുക്കാനാണ് അവിടെ എല്ലാവരും ശ്രമിക്കുന്നത്. ബിനുവിനറിയാമോ, അവിടെ വർഷങ്ങൾക്ക് മുമ്പ് തോമസ് ചാണ്ടി വന്നത് ഒരു ഗൾഫിൽ പോയിട്ടൊക്കെ വന്നിട്ട് സാധാരണക്കാരെ എല്ലാവരെയും കൂടെ കൂട്ടി നിർത്തിക്കിട്ട് അവർക്ക് സുഖമില്ലാത്തവരെല്ലാവരും കൂട്ടി നിർത്തി ക്യൂ പോലെ നിർത്തിക്കിട്ട് അവർക്ക് ആദ്യം ചെറിയ രീതിയിൽ പൈസ ഇങ്ങനെ കൊടുക്കുകയായിരുന്നു, മരുന്നിന് ചികിത്സാ സഹായം എന്ന് വെച്ചാൽ കൊടുക്കുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് MLA ആയിട്ട് മത്സരിക്കണം അല്ലെ MLA ആയിട്ട് മത്സരിക്കാൻ നേരത്തെ അദ്ദേഹം അതൊരു വലിയൊരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് ദാവീദ് പുത്ര എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് രൂപീകരിച്ചു. ആ രൂപീകരിച്ചതിന് ശേഷം അദ്ദേഹം MLA ആയതിനു ശേഷം ഒരുപാട് പേര് വന്നപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് നിർത്തിവെച്ചു. അദ്ദേഹം പറയും ഒരുപാട് പ്രജകൾ എനിക്കുണ്ടായി, ഇപ്പോൾ അത് എല്ലാവർക്കും കൊടുക്കാനുള്ള പൈസ എൻ്റെ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം നിർത്തിവെച്ചു. അതിനുശേഷം അദ്ദേഹം ചെയ്തത് വീണ്ടും ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ ഈ ദാവീദ പുത്രയിലേക്ക് ഒരുപാട് പിന്നെ ആൾക്കാരെ ആകർഷിച്ചിട്ട് ഒരുപാട് കാശുകൊണ്ട് കൊടുത്ത് അദ്ദേഹം ആൾക്കാരെയൊക്കെ കൂടെ നിർത്തി. ആ കൂടെ തന്നെ ഈ സമയത്ത് ഇദ്ദേഹം ഈ നാട്ടിലുണ്ടായിരുന്ന ഏകദേശം ഒരു 15 വർഷക്കാലം കൊണ്ട് ഇദ്ദേഹം MLA ആയിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം ഇദ്ദേഹം കൈക്കലാക്കി. അതിനുശേഷം അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നോ അതുപോലെയുള്ള റിപ്പോർട്ടുകളാണ് എവിടെയെങ്കിലും എത്തണമെങ്കിൽ എത്തുന്നത്. പിന്നെ അതിലുള്ള ഓരോ ഇടയ്ക്ക് പിന്നെ ഈ 2011 വന്ന വില്ലേജ് ഓഫീസർ കൊടുത്ത ഒരു റിപ്പോർട്ട് മാത്രമാണ് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നതും കാര്യങ്ങളുമെല്ലാം. ശ്രീ വിനോദ്, ഈ കുട്ടനാട്ടിൽ ഈ PT ചാക്കോ ഫൗണ്ടേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി വെച്ച ഒരു ഫ്ലെക്സ് ഒരാൾ എനിക്ക് അയച്ചു തന്നു. ആ ഫ്ലെക്സിൽ കുട്ടനാട്ടിലെ പട്ടിണി പാവങ്ങളുടെ തമ്പുരാൻ ട്രാൻസ്പോർട്ട് മന്ത്രി
തോമസ് ചാണ്ടിക്ക് ആശംസകൾ. മുക്കം ബേബി, അതായത് കുട്ടനാട്ടിലെ പട്ടിണിപ്പാവങ്ങളുടെ തമ്പുരാൻ. ഞാൻ എൻ്റെ പ്രജ എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഓർത്തതാണ്. മുക്കം ബേബിയുടെ ഫ്ലക്സ് കുട്ടനാട്ടിലെ പാവപ്പെട്ടവരുടെ തമ്പുരാൻ. ബിനു, അദ്ദേഹം മുരിക്കിന് ശേഷം അയാൾ കായൽ, ഇദ്ദേഹം കായൽ രാജാവാണ്. ഇയാൾ കിരീടം വെക്കാത്ത രാജാവാണ്. ഇയാളുടെ, ഇയാൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന ഇയാളുടെ സ്റ്റാഫുകളാണ്. ഒന്നും വേണ്ടല്ലോ, ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പോലും ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നിട്ട് വേണം ഫ്ലെക്സ് അടിച്ചോണ്ട് പോകാൻ. ഇവിടെ പാർട്ടി പരിപാടികൾക്ക് ഫ്ലെക്സ് അടിച്ചിട്ട് പോകുന്നത് തോമസ് ചാണ്ടിയുടെ വീട്ടിൽ നിന്നാ. അവിടെ ചെന്ന് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടിട്ടും, ഞങ്ങൾ നിരന്തരം ബന്ധപ്പെട്ടിട്ടും ആലപ്പുഴ ജില്ലയിലെ ഒരു CPM നേതാവും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല. പി പ്രസാദ് ഒഴികെ ഒരു CPI നേതാവും പ്രമുഖരാരും പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഈ തോമസ് ചാണ്ടിയുടെ ഈ നിലം നികത്തലിനെതിരെ പ്രതികരിക്കാൻ ഇടതുപക്ഷത്തെ നേതാക്കൾക്ക് കരുത്തില്ലാതെ പോകുന്നത്? ശ്രീവിനോദ്. ബിനു, കരുത്തില്ലാതെ പോകുന്നത് അദ്ദേഹം, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ നമ്മുടെ ഈ ഇത് കിടക്ക വേദിയിൽ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഉദാഹരണം പറഞ്ഞു. വീണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാര്യം ഈ LC സെക്രട്ടറിമാരൊക്കെ നേരത്തെ അവിടെ പോയി നിൽക്കുന്ന ഏത് ശൈലിയാന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നു. ഞാൻ അത് ആവർത്തിക്കുന്നില്ല. എങ്കിലും ഞാൻ പറയാം, ഒരു എന്താ പറയുക, കുടിയാൻ ജന്മി ഒരു ഭാവത്തിലേക്ക് മാറി. ഇതിൽ കുടിയാനായിട്ട് മാറിയിരിക്കുന്ന ഇവിടുത്തെ LC സെക്രട്ടറിമാരാ, അല്ലെങ്കിൽ CPM പ്രവർത്തകരാ. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിനെതിരെ എങ്ങനെ ഇവര് തീരുമാനങ്ങൾ എടുക്കും? ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ വളർന്നവരാ ഞങ്ങൾ. ഞങ്ങൾക്കറിയാം ഒരു LC സെക്രട്ടറി വിചാരിച്ചാൽ അവിടെ എന്ത് നടക്കുമെന്നറിയാം. അന്നൊക്കെ ഒരു ഞങ്ങളുടെ അവിടെ ഒരു കോടതിയൊന്നും ഇല്ലായിരുന്നു, ഞങ്ങളുടെ അവിടെ ഒരു പോലീസ് സ്റ്റേഷനും ഇല്ല. എല്ലാം LC ഓഫീസിൽ തീരുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അങ്ങനെയുള്ള LC സെക്രട്ടറിമാർ ഉള്ള സ്ഥലത്താണ് ഇന്ന് തോമസ് ചാണ്ടിയുടെ വീട്ടിൽ പോയി നിന്ന് എങ്ങനെ എന്താ പറയുക, ആ പ്രാകൃതമായിട്ട് നിന്ന് ഓരോ കാര്യങ്ങൾ സാധിക്കേണ്ട അവസ്ഥയിലേക്ക് LC സെക്രട്ടറിമാർ മാറിപ്പോയിരിക്കുക. അവരെങ്ങനെ ചെയ്യും നിങ്ങൾക്കറിയാമോ? കൈനഗിരി മുണ്ടക്കൽ പാലത്തിൽ നിന്ന് അവിടുന്ന് അപ്രോച്ച് റോഡ് ചെയ്യുവാൻ വേണ്ടി വികസന സമിതിയുടെ മെമ്പർ എന്തേലേക്ക് ഞാനും 100 വികസന സമിതി പ്രവർത്തകരും കൂടെ SNDP സ്കൂൾ വരെയുള്ള ഒരു റോഡിന് അപ്രോച്ച് വേണ്ടിയപ്പോൾ ഈ പറയുന്ന പ്രസിഡന്റ്, കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു. അന്ന് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, പ്രസിഡന്റ് ഇതാദ്യം ഇങ്ങനെ ഒരു നടപടി പോലെ ഞങ്ങൾ ചെയ്യുകയാണ്, സഹകരിക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്കെതിരെ പുളുങ്കുന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത പ്രസിഡന്റിൻ്റെ മുന്നിലൂടെ, കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മുന്നിലൂടെ, കൈനഗിരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇരിക്കുന്ന ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലൂടെയാണ് ചാണ്ടിയുടെ ഈ പറയുന്ന മാർത്താണ്ഡത്തിലേക്ക് മണ്ണടിച്ചുകൊണ്ട് പോകുന്നത്. ശ്രീവിനോദ്, ഒരു കാര്യം കൂടി പറയാം. ശ്രീവിനോദ്, ഒരു അനുവാദമില്ല. ഒരാൾ ഈ അവിടുത്തെ ഒരു പ്രമുഖ CPM നേതാവിനോട് എന്തുകൊണ്ടാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തു കൊണ്ടുവരുന്ന വാർത്തയോട് നിങ്ങളത് പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഏഷ്യാനെറ്റ് ന്യൂസ് BJP ചാനലാണ്, ക്രിസ്ത്യാനി മന്ത്രിയാണ് തോമസ് ചാണ്ടി, അയാൾക്കെതിരെ അവർ നീക്കം നടത്തുകയാണെന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ ഇടതുപക്ഷം. ശ്രീ കോടിയേരി ബാലകൃഷ്ണനോട് ഞങ്ങൾ ഇന്ന് ചോദിച്ചിരുന്നു, അദ്ദേഹം സംസാരിച്ചു കോടിയേരിയുടെ വാക്കുകളിലേക്ക്. ആ റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. ദാസദാർ അയക്കുന്ന റിപ്പോർട്ടൊന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കിട്ടാറില്ല. അപ്പോൾ അതൊക്കെ ദാസദാർ റിപ്പോർട്ട് പരിശോധിക്കേണ്ട ആളുകൾ പരിശോധിക്കട്ടെ, നിയമപരമായിട്ട് എടുക്കേണ്ട നടപടി സ്വീകരിക്കട്ടെ. ഞാൻ കാണാത്ത റിപ്പോർട്ടായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ നിർവാഹമില്ല. തോമസ് ചാണ്ടി ഇപ്പോഴാണ് മന്ത്രിയായത്, 3-4 മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹം കയ്യേറിയെന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്തൊക്കെ ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ അന്നൊക്കെ എവിടെയായിരുന്നു? നിങ്ങൾ കുറച്ച് മാധ്യമ പ്രവർത്തകന്മാരും അന്ന് എവിടെ പോയിട്ട് ഉറങ്ങുമായിരുന്നു? അപ്പോൾ അന്ന് നിങ്ങളെല്ലാം തന്നെ എന്തുകൊണ്ട് കണ്ണും പൂട്ടിയിരുന്നു? ഇതൊക്കെ ഇതാണ് നല്ല മറുപടി. ശ്രീ ജയശങ്കർ, ഇപ്പോൾ കുറ്റമെല്ലാം മുമ്പ് ഭരിച്ചിരുന്നവർക്കും അന്ന് ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്കുമായി നിങ്ങളൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നുവെന്നാണ്. ഈ റിപ്പോർട്ടുണ്ടാക്കി പൂഴ്ത്തിവെച്ച് പിന്നീടത് പുറത്തു വന്ന് ആ ആൾ മന്ത്രിസഭയിലിരിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ എത്ര പരിഹാസത്തോടെയാണ് കോടിയേരി സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന CPM DYFയുടെ ഒക്കെ നേതാക്കളുണ്ടല്ലോ, ആ വിഡ്ഢിത്തം കേട്ട് എന്തൊരു ഇളിച്ച ചിരിയാണ് ചിരിക്കുന്നത്. എത്ര വലിയ തമാശയാണ് കോടിയേരി അവിടെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ശ്രീ ജയശങ്കർ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോഴും ഇവരിങ്ങനെ മലർന്നു കിടന്ന് തുപ്പി ഈ വിധത്തിൽ ഇങ്ങനെ വഷളാവുന്നത്?
അല്ല അവരെ അവരുടെ അത്രയും ബുദ്ധിയെ ബാക്കിയുള്ളവർക്ക് ഉള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ സി പി എമ്മിലൊക്കെ ബുദ്ധിമാന്മാരായ ആളുകളാണല്ലോ മെമ്പർമാരായിട്ട് ചേരുന്നത്, നേതാക്കന്മാരായിട്ട് വളർന്നു ഉയർന്നു വരുന്നത്. അപ്പോൾ അവരെ പോലെ ബുദ്ധിമാന്മാരാണ് ബാക്കി ആളുകളും എന്നാണ് അവരുടെ വിചാരം. പക്ഷേ അവരുടെ അത്ര ബുദ്ധി നമുക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പോരായ്മ അല്ലെങ്കിൽ പരാധീനത. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കയ്യേറിയതാണ്, ഈ സർക്കാരിനത് ഒഴിപ്പിക്കാൻ പറ്റുകയില്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അദ്ദേഹം അങ്ങനെയുള്ളൂ. ഈ പാർട്ടിക്കാരുടെ ഒരു ബുദ്ധി നിലവാരത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇത് എല്ലാ പാർട്ടിക്കാരുടെ സ്ഥിതി തന്നെയാണ്. ഇവിടെ വിനു പറഞ്ഞല്ലോ, ഓരോ പാർട്ടിയുടെ പേരെടുത്ത് എടുത്ത് പറഞ്ഞല്ലോ. അവിടെ ഒരു പി പ്രസാദ് അല്ലാതെ ആരും പ്രതികരിച്ചില്ല, ഒരു എ എ ഷുക്കൂർ ഇല്ലാതെ ആരും ചർച്ചയ്ക്ക് വരുന്നില്ല. എന്താ സംഭവിക്കുന്നത്? എ എ ഷുക്കൂർ എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വരുന്നത് വെച്ചാൽ, എ എ ഷുക്കൂർ നമ്മുടെ ചാണ്ടിയുടെ ഹോട്ടലിൽ പോയിട്ട് താറാവ് കറി കഴിക്കാറില്ല. കാരണം അദ്ദേഹം ഹലാലായിട്ടുള്ള ആഹാരം മാത്രം കഴിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ആലപ്പുഴയിൽ ഒരു കോൺഗ്രസ് നേതാവ് ഇരുന്നിട്ട്, ഇത്ര കൊല്ലം ഡി സി സി പ്രസിഡന്റ് ഇരുന്നിട്ട് ഷുക്കൂർ എന്തുകൊണ്ടാണ് ഈ ലേക്ക് പാലസിൽ പോകാത്തത്, അവിടുത്തെ ആഹാരം കഴിക്കാത്തത്? എനിക്ക് മനസ്സിലാകത്തില്ല. ഷുക്കൂറേ, അതിനൊരു ഉത്തരവ് കൂടി നിങ്ങൾ പറയണം. നിങ്ങൾ ഹലാല ഫുഡ് മാത്രമേ കഴിക്കത്തുള്ളൂ. അത് ഹലാലായിട്ടുള്ള ആഹാരം തോമസ് ചാണ്ടിയുടെ ഹോട്ടലിൽ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് നേരത്തെ ശ്രീ ജയശങ്കർ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്? അല്ല, ഇത്തരക്കാരുടെ വീടുകളിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അത്ര ആലോചനകൾ ഞങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകാറുണ്ട്. ഒരു തർക്കവും വേണ്ട. ഒരു മുൻകരുതൽ എടുത്തുകൊണ്ടാണ് ശ്രീ ജയശങ്കർ തോമസ് ചാണ്ടിയുടെ ക്യാമറയെ കുറിച്ച് ശ്രീ ഷുക്കൂറിന് എന്തോ ഒരു വിവരം കിട്ടിയത്. കാര്യത്തിലും അത്ര മുൻകരുതൽ ശ്രീ ഷുക്കൂറിനെ അങ്ങനെയല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. ഏതായാലും ആലപ്പുഴയെ കുറെ കാലമായി, 10-45 വർഷമായി പൊതുപ്രവർത്തകനായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ പോകുന്ന ഒരാളെന്ന നിലയിൽ എല്ലാവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ചിലരെയെങ്കിലും അറിയുമല്ലോ. ഷുക്കൂർ എന്തായാലും തുടക്കം മുതൽ ഈ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടിനെ അംഗീകരിക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജയശങ്കർ. ഞാൻ ശ്രീ ഷുക്കൂറിനെ എനിക്ക് വളരെ കാലങ്ങളായിട്ട് അറിയാം. ഞങ്ങൾ ഏറെക്കുറെ സമപ്രായക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം കേരള സർവകലാശാല യൂണിയൻ്റെ ഭാരവാഹിയായിരുന്നു. അത് ആ കാലം തൊട്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് പരിചയമുണ്ട്. പിന്നീട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമുണ്ട്. അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ഒരാളെങ്കിലും ഇങ്ങനെ തോമസ് ചാട്ടിയുടെ ആദിത്യ സ്വീകരിച്ചില്ല എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ അല്പം പരിഹാസമായിട്ട് തമാശയായിട്ടാണ് പറഞ്ഞെങ്കിലും ഷുക്കൂറിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലാതെ ഷുക്കൂർ മനസ്സിലാവുമല്ലോ. എൻ്റെ ഒരു രീതി ഇതായിപ്പോയി, അതുകൊണ്ട് പറഞ്ഞാണ്. ഒരു ഷുക്കൂർ അവിടെ ഉണ്ട്, ഒരു ലിജു അവിടെ ഉണ്ട്. അത് ഒഴിച്ചാൽ എത്ര പേർക്ക് ഇത്ര ആർജവത്തോടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും ഞാൻ തോമസ് ചാണ്ടിയുടെ ആദിത്യം സ്വീകരിച്ചിട്ടില്ല, ഞാൻ ലേക്ക് പാലസ് ഹോട്ടലിൽ പോയിട്ടില്ല, അവിടുത്തെ താറാവ് കയറി കഴിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിവുള്ള എത്ര പേരുണ്ട്? അത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഒരു ഷുക്കൂറിൽ ഇത് ഒതുക്കി പോകുന്നത്, അല്ലെങ്കിൽ ഒരു ലിജുവിൽ ഒതുക്കി പോകുന്നത്. അതുകൊണ്ടാണ് ആലപ്പുഴയിൽ പൊതുപ്രവർത്തകരില്ലാത്തതുകൊണ്ടല്ലോ. സി പി എമ്മിൻ്റെ നേതാക്കന്മാരുണ്ടാവും, പോകാത്തവർ. പക്ഷേ തിരുവാക്കെതിർവായി പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് അവർ വരാത്തത്. മന്ത്രി സുധാകരനെ കുറിച്ച് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പാർട്ടിയുടെ ചില യുവ നേതാക്കന്മാർ ഒരിക്കൽ തോമസ് ചാണ്ടിക്കെതിരെ കേസ് കൊടുക്കാൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അവർ പറഞ്ഞു, സാറേ സുധാകരൻ സാറാണ് ഞങ്ങളുടെ എം എൽ എ, അദ്ദേഹം ഇതിന് കൂട്ടുകയില്ല, ആ വഴി വെട്ടുന്നതിന് അദ്ദേഹം എതിരാണ്. പക്ഷേ എന്ത് ചെയ്യാം, അദ്ദേഹത്തിനൊന്നും അവിടെ യാതൊരു വോയിസും ഇല്ല. ആലപ്പുഴ കളക്ടറേറ്റ് മുഴുവനും തോമസ് ചാണ്ടിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഏത് സർക്കാർ ഭരിച്ചാലും ചാണ്ടി പറയുന്നതിന് അപ്പുറം ഒരു കാര്യവും അവിടെ നടക്കുകയില്ല എന്ന് അവർ വളരെ സങ്കടത്തോടെ പറഞ്ഞു. അവരെ എൻ്റെ അടുത്തേക്ക് അയച്ച നേതാവും ഇത് തന്നെ പറഞ്ഞു, അവിടെ ചാണ്ടിയുടെ ഇതാണ്, സുധാകരൻ സാർ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, അതുകൊണ്ടാണ് സഖാവിൻ്റെ അടുത്തേക്ക് അയക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതുപോലെ പല മുതലാളിമാർക്ക് വേണ്ടിയും പല സൗകര്യങ്ങളും പല സൗജന്യങ്ങളും കാലാകാലങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ പല മുതലാളിമാർ പല പാർട്ടിക്കാരും മന്ത്രിമാരും മാറി മാറി വരും, എം എൽ എമാരും മാറി മാറി വരും, എല്ലാവരും ഇതുപോലുള്ള മുതലാളിമാരെ കാണുമ്പോൾ വാലാട്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ കുരുവിളക്ക് പറ്റിയ ഒരു അബദ്ധം ഇതല്ലേ? കുരുവിള മന്ത്രിയായിരുന്നപ്പോൾ പി ജെ ജോസഫിന് മാത്രമേ പണം കൊടുത്തിട്ടുള്ളൂ, പി ജെ ജോസഫിൻ്റെ പാർട്ടിക്ക് മാത്രമേ അദ്ദേഹം ഉപകാരം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും അദ്ദേഹത്തിനെതിരായി, എല്ലാ മാധ്യമപ്രവർത്തകരും അദ്ദേഹത്തിനെതിരായി. അതുകൊണ്ടല്ലോ പി സി ജോർജ് ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ കുരുവിളയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. കുരുവിളയും ഒരു ഒരു ഭൂവുടമയാണ്, ഒരു ഇതുപോലെയൊക്കെ തന്നെ ഭൂമി കയ്യേറി എന്ന ആളുകൾ ആക്ഷേപിക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പത്രം ഈ പറഞ്ഞ രീതിയിലായിരുന്നു. ചീഫ് സെക്രട്ടറിയോട് അന്വേഷിക്കാൻ പറഞ്ഞു. അത് മുഖ്യമന്ത്രി വി എസ് ആയിരുന്നു. അതൊരു വലിയ അപകടമായിപ്പോയി കുരുവിളയെ സംബന്ധിച്ചിടത്തോളം. ലിസി ജേക്കബ് എന്ന് പറഞ്ഞ നട്ടലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായിരുന്നു ചീഫ് സെക്രട്ടറിയായിട്ടിരുന്നത്. എല്ലാ ചീഫ് സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറിമാരല്ല. അത് ലിസി ജേക്കബ് ആയതുകൊണ്ട് സത്യസന്ധമായിട്ട് അന്വേഷിച്ചു, കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തു. കുരുള ചേട്ടൻ രാജിവെക്കേണ്ടതായിട്ട് വന്നു. അദ്ദേഹത്തിന് ഒരു കൊല്ലമേ കഷ്ടിച്ച് മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞുള്ളൂ. കാരണം അപ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ആക്ഷേപം ഉയർന്നു വന്നു. പിന്നീട് ജസ്റ്റിസ് നരേന്ദ്രനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചു. നരേന്ദ്രൻ്റെ റിപ്പോർട്ടിൽ വന്നത് കുരുവിളയുടെ ഭാഗത്ത് അത്ര സുഖകരമല്ലാത്ത അവിഹിതമായ പല ഇടപാടുകളും നടന്നതായിട്ട് റിപ്പോർട്ട് കൊണ്ട് കാണാൻ കഴിയും എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുരുവിളയ്ക്ക് പിന്നെ തിരിച്ചു വരാൻ കഴിയാതെ പോയത്. അപ്പോഴത്തേക്കും ബോറിസ് ജോസഫ് എന്ന് പറഞ്ഞാൽ തരക്കേടില്ലാത്ത ഒരു മന്ത്രി അവിടെ വരികയും ചെയ്തു.
അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ശശിധരനല്ല, ജയരാജനുമല്ല, ഇല്ലേ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ജയരാജൻ. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായപ്പോൾ പിണറായി വിജയൻ ക്ഷമിച്ചില്ല, സഹിച്ചില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ധാർമ്മികത ജയരാജൻ്റെ രാജിയിലായിരുന്നു. അപ്പോൾ നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ സൈബർ സഖാക്കളൊക്കെ ഉണ്ടല്ലോ, ന്യായീകരണ തൊഴിലാളികൾ, അവർ പറഞ്ഞു ഇതാണ് ആ പിണറായി ഇരട്ടച്ചങ്കൻ എന്ന് പറഞ്ഞു. കാരണം ഇരട്ടച്ചങ്കൻ ഈ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഈ ജയരാജനെ കൊണ്ട് രാജിവെപ്പിച്ചു. പക്ഷേ അതേ ഇരട്ടച്ചങ്കർ തോമസ് സ്റ്റാൻഡിയുടെ നേർക്ക് പോകാൻ പോലും ധൈര്യമില്ല എന്താ നടപടി ഇതിനകത്ത്. പിണറായി വിജയൻ ഏതായാലും താറാവും അപ്പാസ് കഴിക്കാൻ പോയിട്ടില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അദ്ദേഹം അങ്ങനെ ആരും ഓശാരത്തിന് കഴിക്കുന്ന ആളല്ല. ഞാൻ പിണറായി വിജയൻ രാഷ്ട്രീയമായിട്ട് പലപ്പോഴും ഇതുപോലുള്ള ചാനലുകളിലൊക്കെ അദ്ദേഹത്തോട് വിയോജിപ്പ് വിപ്രതിപത്തി പുലർത്തുന്ന ആളാണ്, ഞാൻ തുറന്നു പറയാം. പക്ഷേ പിണറായി വിജയൻ തോമസ് സ്റ്റാൻഡിയുടെ ആദ്യത്തെ സ്വീകരിച്ച ആളില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് നടപടി എടുക്കുന്നില്ല, എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഒരിടവേളയ്ക്ക് ശേഷം എത്താം. മന്ത്രി തോമസ് സ്റ്റാൻഡിയുടെ നിഗന്ധകത്തിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്താണ് ഇതിൽ ഇതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട്, നടപടി എടുക്കണമെന്നാണ് റിപ്പോർട്ട്. തഹസിൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു, സാറിന്റെ ഭരണകാലത്താണത്, യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആ റിപ്പോർട്ട് വിളിച്ചത് കണ്ടിട്ടുണ്ട്. ശ്രീ ബി കെ വിനോദ്, ഈ 2011 ഡിസംബറിലെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഒഴിപ്പിക്കാൻ ദൗത്യസംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട റിപ്പോർട്ട് കുട്ടനാട് താലൂക്ക് ഓഫീസിലിരിക്കുമ്പോഴും അവിടെ ചന്ദ്രശേഖരൻ നായർ തന്നെ തഹസിൽദാരായി തുടരുമ്പോഴുമാണ് അതേ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ചാണ്ടിയെ ന്യായീകരിച്ച ദിവസം ചാണ്ടിയെ ന്യായീകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടുണ്ടാവുന്നത്. അതേ ഓഫീസ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് ചാണ്ടിക്കെതിരെ അന്വേഷണം വേണമെന്നും അത് സർവേയർമാരെ അടക്കം ആ ഭൂമി അളന്നു തിരിക്കണമെന്നും സർക്കാർ ഭൂമി സംരക്ഷിക്കണമെന്നും നികത്തലിനെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട വില്ലേ ഓഫീസറുടെ കണ്ടെത്തലുകളെ നിരാകരിച്ചുകൊണ്ടാണ് നിയമസഭയിലെ പിണറായിയുടെ പ്രസംഗത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അതേ ദിവസം തഹസിൽദാരുടെ റിപ്പോർട്ടുണ്ടാവുന്നത്. ഇനിയിപ്പോൾ എന്ത് പ്രതീക്ഷയാണ് ശ്രീ വിനോദിനെ പോലെയുള്ളവർക്കുള്ളത്? ഉദ്യോഗസ്ഥരിൽ നിന്ന് എന്ത് നടപടിയാണ് ഉണ്ടാവാനുള്ളത്? കാരണം പ്രധാനപ്പെട്ട രേഖകളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു. വിവരാവകാശ നിയമപ്രകാരം ചോദിക്കുമ്പോഴൊക്കെ കീറിയെടുത്തതും കത്തിച്ച് കളഞ്ഞതുമായ ഫയലുകളുടെ ബാക്കി മാത്രമാണുള്ളത്. ഇവർ അറിയാതെ ആർ ഡി ഓഫീസിൽ ശേഷിച്ചുപോയ ഒരു രേഖയാണ് ഈ 2011 റിപ്പോർട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ കിട്ടിയത്. അത് വിനോദിനും അറിയാം. അപ്പോൾ ഇനി എന്ത് പ്രതീക്ഷയാണ് ഈ ഓഫീസുകളിൽ നിന്ന് വിനോദിനുള്ളത്? വിനോദിന് പരാതിക്കാരൻ കൂടിയാണല്ലോ. നമ്മൾക്ക് ഓഫീസുകളിൽ ഇനി പ്രതീക്ഷകളൊന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. ഹൈക്കോടതിയെ നമ്മൾ പൂർണ്ണമായിട്ടും പ്രതീക്ഷയുണ്ട്. അധികം താമസിക്കാതെ തന്നെ ഇതിനൊരു നല്ല മറുപടി ഉണ്ടാവുമെന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് പൂർത്തീകരിക്കുവാൻ വേണ്ടി എനിക്ക് സമയം തരണം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഗ്രാവലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് സർക്കാർ വർക്കുകൾക്ക് വേണ്ടി മാത്രമേ ഇപ്പോൾ പെർമിറ്റ് കൊടുക്കുന്നുള്ളൂ ഗ്രാവലിനുള്ളത്. എന്നാൽ തോമസ് സ്റ്റാൻഡി ടൺ കണക്കിനാണ് ഗ്രാവൽ ഇപ്പോൾ ആ മാർത്താണ്ഡക്കായലിലേക്ക് അടിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല, ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്ന റോഡുകളിൽ നിന്ന് ഓടി വരുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ, അതായത് ടിപ്പറിൻ്റെ ടോറസിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ PWD അർജൻറ്റ് വർക്ക് എന്ന് പറഞ്ഞ ഇത് ഓടി വരുന്നത്. ഇത് കൈനേരി ഈ റോഡിലേക്ക് കയറി കഴിയുമ്പോൾ മാത്രമാണ് ഈ വർക്കിൻ്റെ ഇത് മാറ്റുന്നത്, ഒരു ഫ്ലെക്സ് എടുത്ത് മാറ്റുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കൈനഗിരി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മുന്നിലൂടെ, വില്ലേജ് ഓഫീസറുടെ മുന്നിലൂടെ, അവിടുത്തെ LC ഓഫീസിന്റെ മുന്നിലൂടെ ഒക്കെ ഇത് പോകുമ്പോൾ അതൊന്നും ഇവർ കണ്ടില്ലെന്നൊക്കെയാണ്. അപ്പോൾ തോമസ് ചാണ്ടിക്ക് വേണ്ടി ഇവരെല്ലാവരും മാറിക്കൊടുക്കുകയാണ്.
അപ്പോ ഒരു സ്ഥലം ഒരു കാരണവശാലും ഈ പറയുന്ന ഓഫീസുകളിൽ ഒന്നും തന്നെ നിയമപരമായിട്ട് പേപ്പറുകൾ ഒന്നും കാണുകയില്ല. അതാണ് ഇദ്ദേഹത്തിന്റെ ബന്ധങ്ങള്, ഇദ്ദേഹത്തിന്റെ ബന്ധം ഇദ്ദേഹം അല്ലെങ്കിൽ ചെയ്യേണ്ടത്, ഇദ്ദേഹം രാജിവെച്ചതിന് ശേഷം ഇദ്ദേഹം രാജിവെച്ച് അന്വേഷിച്ചു നോക്കിക്കോ, ഇവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തോ, കളക്ടർ പറയാം 24 മണിക്കൂറിനുള്ളിൽ ഇതിന് കൃത്യമായ മറുപടി തരണമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർ തന്നെ എഴുതിക്കൊണ്ട് തരും, എഴുതിക്കൊണ്ട് കൊടുക്കും. കൊടുത്തതിന് ശേഷം അവര് അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അവര് സഹകരിക്കും. അവര് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഇവര് തോമസ് ചാണ്ടി MLA-യും മന്ത്രിയുമായി തുടരുന്ന അത്രയും കാലം ഒരു സർക്കാർ ഓഫീസിൽ ഒരു പേപ്പറും ഉണ്ടാകുകയില്ല. ശ്രീ ഷുക്കൂർ, ആലപ്പുഴ നഗരസഭ ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, അവിടെ നിന്നാണ് തോമസ് ചാണ്ടിയുടെ ഈ റിസോർട്ടിലെ നിരവധി കെട്ടിടങ്ങൾ സംബന്ധിച്ച രേഖകൾ കാണാതാവുന്നത്. ആ ഫയലുകൾ ഇല്ലെന്ന് ഔദ്യോഗികമായി തന്നെ വിവരാവകാശ നിയമപ്രകാരം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു നഗരസഭ. അതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CPM നേതൃത്വത്തിലുള്ള സർവീസ് സംഘടന നടത്തിയ സമരം അവസാനിപ്പിച്ചോ അതോ അത് തുടരുകയാണോ ശ്രീ ഷുക്കൂർ? അതാ അത് ഏറ്റവും ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു വിഷയം കൂടെ അതാണ്. അതായത് CRZ ആ നിയമം ലംഘിച്ചും തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ചും അവിടെ നെൽവയൽ നികത്തി പണി തീർത്തിട്ടുള്ള ലേക് പാലസ് ഹോട്ടൽ എന്ന് പറയുന്ന ഈ റിസോർട്ടിലെ 34 കെട്ടിടങ്ങൾ നമ്പറിട്ടതും നമ്പറിടാത്തതുമായ ഈ തോമസ് ചാണ്ടിയുടെയും സഹോദരൻ്റെയും ഭാര്യയുടെയും മക്കളുടെയും പേരിൽ അസസ് ചെയ്തിട്ടുള്ള ആ കെട്ടിടങ്ങളുടെ 4 ഫയലുകളാണ് കാണാതാകുന്നത്. ഒരു എഞ്ചിനീയറിംഗ് സൂപ്രണ്ട്, ഒരു സെക്ഷൻ ക്ലർക്ക്, 2 പിയൂൺമാർ, ഈ 4 പേരുടെ പേരിൽ നടപടിയെടുക്കുന്നു. ഭരണം ഇപ്പോൾ നടത്തുന്നത് UDF ആണ്. ഈ പെർമിറ്റ് കൊടുക്കുന്ന സമയത്ത് UDFന്റെ ഭരണം ആയിരുന്നു. പെർമിറ്റ് കൊടുത്ത സമയത്തെ കാര്യവും ഇപ്പോൾ നടന്ന കാര്യങ്ങളും ഇതിനിടയിൽ നടന്നിട്ടുള്ള തിരിമറികളും എല്ലാം അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള മുനിസിപ്പൽ കൗൺസിലിൽ ഈ ഒരു ജയകുമാർ എന്ന് പറയുന്ന കമ്മീഷണർ, ഒരു സെക്രട്ടറി, അദ്ദേഹം എടുത്ത നടപടി മൂലമാണ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിഞ്ഞത്. അതിനുശേഷം ഇങ്ങോട്ടുണ്ടായിട്ടുള്ള സംഭവ കാര്യങ്ങളിലെല്ലാം വ്യാപകമായ അഴിമതി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ 4 ഉദ്യോഗസ്ഥരെ സീറ്റ് മാറ്റി സെർച്ച് ഓർഡർ കൊടുത്തിട്ട് അത് പാലിക്കാതെ വീണ്ടും മറുപടി കൊടുത്തു സെക്രട്ടറിക്ക്, ചെയർമാന് കൊടുത്തത് ഫയല് കാണുന്നില്ല എന്നാണ്. ഫയല് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നായപ്പോഴും അത് സാധ്യമായില്ല. അപ്പോഴവരെ സീറ്റ് മാറ്റി. രണ്ടാഴ്ച കഴിയുമ്പോൾ CPMന്റെ നേതൃത്വത്തിലുള്ള സംഘടന ഇന്നലെ സമരം ചെയ്തു. സമരം ഏഷ്യാനെറ്റിൻ്റെ വാർത്ത ഇന്നലത്തെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഇതിന് ശേഷമാണ് സമരം ആരംഭിച്ചത്. ഈ KMCSU എന്ന് പറയുന്ന സംഘടന CPMന്റെ സംഘടനയാണ്. ആ സംഘടനയുടെ നേതാക്കളാണ് മുനിസിപ്പൽ സെക്രട്ടറിയെ ഡ്യൂട്ടി സമയത്ത്, ജോലി സമയത്ത് പിടിച്ചു വെച്ചത്, ഗരോവ നടത്തിയത്. ഏതായാലും മുനിസിപ്പൽ ചെയർമാനും സെക്രട്ടറിയും വഴങ്ങാൻ തയ്യാറായില്ല. അവസാനം നിരുപാധികം വൈകുന്നേരത്തോടുകൂടി ആ സമരത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇന്ന് സമരം തുടർന്നില്ല. ഏതായാലും വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതിന് CPMന്റെ ഈ സർവീസ് സംഘടന കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് കൊള്ള, ഒരുപാട് അഴിമതി ഇതിൻ്റെ പേരിൽ നടന്നിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ കെട്ടിടങ്ങൾക്ക് ആദ്യകാലത്ത് അസസ്മെന്റ് രജിസ്റ്ററിൽ കാണുന്ന തുക എത്രയോ ന്യായമായ തുകയായിരുന്നു അവിടെ നിന്ന് ഈ റിസോർട്ടിൽ നിന്ന് കെട്ടിട അൺഓതറൈസ്ഡ് അല്ലാത്ത ഓതറൈസ്ഡ് ആയ കെട്ടിടങ്ങളിൽ നിന്ന് നികുതി വരിച്ച്. അതിലൊരു നമ്പർ ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അതായത് 9-ാം വാർഡിലെ 1127 എന്ന് പറയുന്ന ശ്രീ MD പേരിലുള്ള, തോമസ് ചാണ്ടിയുടെ പേരിലുള്ള കെട്ടിടത്തിന് ഫിക്സ് ചെയ്ത റെന്റ് ടാക്സ് എന്ന് പറയുന്നത് 91,500 രൂപയാണ്. എന്നാൽ അത് പിന്നാലെ വന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് 32,700 രൂപയായി ആ ടാക്സ് കുറച്ചു കൊടുക്കുകയാണ്. നിയമാനുസൃതം 10% സെക്രട്ടറിക്കും 10% അപ്പീൽ കമ്മിറ്റിക്കും കുറയ്ക്കേണ്ട തുക 32,700 ആയി കുറച്ചിരിക്കുന്നു.
ഇത് പാവപ്പെട്ടവന് സാധാരണക്കാരന് ഇവിടെ ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള ആനുകൂല്യം കിട്ടുമോ? ശിശുക്കൂർ ഇതിൽ വല്ല അത്ഭുതവും ഉണ്ടോ? ഒരു ഒരു ഊണ് കൊടുത്താൽ ലക്ഷക്കണക്കിന് രൂപ എം പി ഫണ്ടിൽ നിന്ന് കിട്ടുന്ന നാടാണിത്. ഒരു ഊണ് കൊടുത്താൽ ഈ എം പിമാർ അവിടെ നിന്ന് തന്നെ ഈ അനുമതികൾ കൊടുക്കുന്ന നാടാണിത്. അപ്പോൾ ചാണ്ടിയുടെ 91,500 32,700 ചുരുങ്ങാൻ ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുത്താൽ മതിയാകും. ഒരു ഇടവേളയ്ക്ക് ശേഷം എത്താം. മന്ത്രി തോമസ് ചാണ്ടിയുടെ നിഗമനത്തിലുമാണ് ബന്ധപ്പെട്ട് 2011 തഹസീൽദാരുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. എന്താണ് ഇതിൽ പ്രതികരണം? ഇതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ട്, നടപടി എടുക്കണമെന്നാണ് റിപ്പോർട്ട്. തോമസ് ചാണ്ടി എം എൽ എയുടെ കയ്യേറ്റം ഒഴിപ്പിക്കണത് 2015 തഹസീൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നാണല്ലോ. എന്താ ഒരു നടപടി ഉണ്ടാവായിരുന്നു? ഇടതുപക്ഷ നേതാവായിട്ട് കയ്യേറ്റം ഒഴിപ്പിക്കൽ ഉണ്ടായില്ലോ. തഹസീൽദാർ റിപ്പോർട്ട് നൽകിയിരുന്നു, സാറിന്റെ ഭരണകാലത്താണത്. യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ ആ റിപ്പോർട്ട് വെളിച്ചത് കണ്ടിട്ടുണ്ട്. ഡോക്ടർ ജയശങ്കർ, ഈ തോമസ് ചാണ്ടിയുടെ ഹോട്ടലിലാണ് സർവ സർക്കാർ പരിപാടികളും നടക്കുന്നത്. എല്ലാ പരിപാടികളും, ഈ പ്രധാനപ്പെട്ട യോഗങ്ങളെല്ലാം അവിടെയാണ്. ഈ ആലപ്പുഴയിൽ വേറൊരു സ്ഥലവും ഇല്ലാത്തത് കൊണ്ടാണോ എല്ലാം ചാണ്ടിയുടെ റിസോർട്ടിലേക്ക് പോകുന്നത്? അല്ല, അതിന് വേറൊരു സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ അത് പറഞ്ഞ ഷുക്കൂർ അടക്കം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആലപ്പുഴക്കാർ കൂടെ തന്നെ എനിക്കെതിരോ. ആലപ്പുഴയുടെ ഒരു പ്രധാനപ്പെട്ട പരാധീനത ഇപ്പോൾ കോട്ടയത്തോ എറണാകുളത്തോ തൃശ്ശൂരോ ഉള്ള പോലെ നല്ല അതിഗംഭീരമായ ഹോട്ടലുകൾ താരതമ്യം കുറവുള്ള സ്ഥലമാണ്. നല്ലപോലെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ വളരെ കുറവാണ്. ആലപ്പുഴയിൽ വെള്ളം തന്നെ, കുടിവെള്ളം തന്നെ ഹാർഡ് വാട്ടറാണ്. ഞാനൊക്കെ ആലപ്പുഴയിൽ പണ്ട് കേസിന് പോകുന്ന കാലത്തുള്ളൊരു ഞങ്ങൾ തമ്മിൽ പറഞ്ഞിരുന്ന തമാശ, അന്ന് കളർകോടാണ് ഞങ്ങളുടെ കോടതി, നമ്മുടെ മന്ത്രി സുധാകരൻ്റെ വീടിൻ്റെ ഭാഗത്താണ്, കളർകോട് ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അവിടെ കാലത്തെ പോയിട്ട് ഒരു പാൽപ്പായസത്തിന് നമ്മൾ ചീട്ടാക്കുക, കേസ് കഴിഞ്ഞാൽ പാൽപ്പായസം മേടിച്ച് കഴിക്കുക, അപ്പോൾ വിശപ്പും മാറും, ഭഗവാന്റെ അനുഗ്രഹം കിട്ടും എന്നാണ്. അപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ച് പൊതുവേണ്ട ഒരു പരാതി, ഭേദപ്പെട്ട ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലം എന്നാണ്. ഇപ്പോൾ ഷുക്കൂർ അതടക്കമുള്ള ആലപ്പുഴക്കാർ മുഴുവൻ കേട്ട പ്രകോപിതരാകുമെങ്കിലും പുറമേ ഉള്ള മറ്റ് ജില്ലക്കാരുടെ അഭിപ്രായത്തിൽ ആലപ്പുഴയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വലിയ പരാധീനതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭേദപ്പെട്ട ഹോട്ടൽ ചാട്ടിയുടെ സൗകര്യത്തിൽ കൂടി ആകും, മറ്റു സംവിധാനങ്ങളിലൂടെ ആലോചിക്കുക നിങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു താല്പര്യം വന്നു പോയതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അല്ലാണ്ട് ആലപ്പുഴയിൽ അങ്ങനെ എന്തുകൊണ്ട് ചാട്ടിയുടെ ഹോട്ടലിലേക്ക് തന്നെ എല്ലാം പോകുന്നു എന്നുള്ളൊരു പരാതി സ്വാഭാവികമായിട്ട് ഉയർന്നു വരാവുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം വളരെ വിജയിച്ച ഒരു ബിസിനസ്സുകാരനാണ്, പ്രധാനമായിട്ടും ബിസിനസ്സുകാരനാണ്. രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ ഒരു സബ്സിഡറി മാത്രമാണ്, മെയിൻ ബിസിനസ്സാണ്. അപ്പോൾ ഒരു വിജയിച്ച ബിസിനസ്സുകാരൻ, കാലാകാലങ്ങളിൽ വരുന്ന കളക്ടർമാർ, കാലാകാലങ്ങളിൽ അവിടുന്ന് ജയിച്ചു വരുന്ന എം എൽ എമാർ, കോൺഗ്രസിൻ്റെ, സി പി എമ്മിൻ്റെ, ബി ജെ പിയുടെ എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാർ, ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കുന്നു, അദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങുന്നു. സ്വാഭാവികമായിട്ട് ഇവരൊക്കെ നിശബ്ദരാകുന്നു. അദ്ദേഹം ഡി ഐ സിയിൽ എങ്ങനെയാണ് വന്നത്? അദ്ദേഹം ഡി ഐ സിയിൽ എന്ത് പാരമ്പര്യമുള്ളത്? ഡി ഐ സിയുടെ 17 സ്ഥാനാർത്ഥികൾ തോക്കുമ്പോൾ, കെ മുരളീധരൻ അടക്കമുള്ളവർ തോക്കുമ്പോൾ അദ്ദേഹം വിജയിക്കുന്നു. അദ്ദേഹം യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ സി പിയിലേക്ക് പോകുന്നു. എൻ സി പിയിൽ അദ്ദേഹം എൻ സി പി എന്ന് പറഞ്ഞ പാർട്ടിയെ തന്നെ അദ്ദേഹം കൈക്കലാക്കുന്നു. എൻ സി പിയുടെ ഇവിടെ ഒരു നേതാവ് കഴിഞ്ഞ തവണ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞ വീണ്ടും ഓർമ്മയില്ല, എൻ സി പിയുടെ സംസ്ഥാന സമ്മേളനം അദ്ദേഹം ആലപ്പുഴയിൽ വെച്ച് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മൊത്തമായിട്ടെടുത്ത് നടത്തി, പാർട്ടിക്ക് ഒരു യാതൊരു ബാധ്യതയും വരാത്ത രീതിയിൽ സമ്മേളനം നടത്തിയ ആളാണ് ശ്രീ തോമസ് ചാണ്ടി. അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം, പണം, ഇങ്ങനെ പല ഘടകങ്ങളാണ്. അപ്പോൾ ഒരു പാർട്ടി അദ്ദേഹം കൈക്കലാക്കിയിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാക്കിയിരിക്കുന്നു. അദ്ദേഹം മന്ത്രിസഭയിൽ ഒരു ഇടം കണ്ടെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികളുടെ മുമ്പിൽ മൗനം പാലിക്കുന്നു. പ്രതിപക്ഷത്തിന് അതേക്കുറിച്ചൊന്നും പറയാനില്ല. മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത മുക്കിയിരിക്കുന്നു. ഞാൻ വേറൊരാരോട് പറയും, ഇത് ശ്രീ തോമസ് ചാണ്ടി മന്ത്രിയാകുന്ന സമയത്ത്, മന്ത്രിയാകുന്നതിന് മുമ്പ് അദ്ദേഹം മന്ത്രിയാകുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് മറ്റൊരു വാർത്താ ചാനൽ
ഇത് സംബന്ധിച്ച് ഇദ്ദേഹത്തിനെതിരെ വളരെ രൂക്ഷമായ പരാമർശങ്ങളോടുകൂടി ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ചർച്ച കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ശ്രീ തോമസ് ചാണ്ടി എന്നെ ഫോണിൽ വിളിച്ചിട്ട് വക്കീലിനോട് എനിക്ക് അതൊരു പരാതിയുമില്ല, ഈ ചർച്ച നടത്തി അവരുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, അവരെതിരെതിരായിട്ട് ഞാൻ തീർച്ചയായിട്ടും കേസ് കൊടുക്കും, എൻ്റെ വക്കീൽ ഇന്നയാളാണ്, ഇന്നേക്ക് 24 മണിക്കൂറിനുള്ളിൽ അവർ ഞാൻ നക്ഷത്രം എണ്ണിക്കും എന്നൊക്കെ പറഞ്ഞു. നക്ഷത്രം എണ്ണിച്ചോന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഏതായാലും ആ ചാനലിൽ വലിയ ചർച്ചകളൊന്നും നടക്കുന്നതായിട്ട് നമുക്കറിയില്ല. ഇതിപ്പോൾ ഈ ചാനലിൽ മാത്രമായി. ഏ അപ്പോൾ ഇനി വിനൂർ എപ്പോഴാണ് വക്കീൽ നോട്ടീസ് വരുന്നത്, എപ്പോഴാണ് നക്ഷത്രം ഇടുന്നതെന്ന് മാത്രമേ എനിക്ക് അറിയേണ്ട ആവശ്യമുള്ളൂ. വക്കീൽ നോട്ടീസും കേസും ഒക്കെ ഒരുപാടായിട്ടുണ്ടെങ്കിലും ഈ പോരാട്ടം തുടരുകയാണ്. വക്കീൽ നോട്ടീസ് കിട്ടിയോ ജയശങ്കർ? അത് കിട്ടിയിട്ട് കുറേ നാളായി. കേസുമുണ്ട്, അതതിൻ്റെ വഴിക്ക് പോകട്ടെ. നിയമപരമായ കാര്യങ്ങളിൽ, കോടതിയിലിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു പരാമർശവും ഞങ്ങൾ നടത്തുന്നുമില്ല. ശ്രീ ഷുക്കൂർ, ഈ സർക്കാർ സമ്മേളനങ്ങൾ അവിടേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ സർക്കാർ സമ്മേളനങ്ങളിൽ പോലും മദ്യം വിതരണം ചെയ്തു, അത് കിട്ടാത്തവരാണ് എനിക്കെതിരെ ഈ ഇറങ്ങിയിരിക്കുന്നതെന്ന് ഒരു ഉടുപ്പുമില്ലാതെ ഈ ചാണ്ടി നിയമസഭയിൽ പറയുകയും ചെയ്തു. അങ്ങനെ ചാണ്ടിയുടെ റിസോർട്ട് കേന്ദ്രീകരിച്ച എല്ലാ സർക്കാർ പരിപാടികളും ആലപ്പുഴയിൽ നടക്കുന്നത് ശ്രീ ജയശങ്കർ പറഞ്ഞ കാരണം കൊണ്ടാണോ? ഈ സർക്കാർ പരിപാടികളുടെ നടത്തിപ്പുകാർ എല്ലാ കാലത്തും രാഷ്ട്രീയ നേതൃത്വമായിരിക്കണമെന്നില്ല, പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യങ്ങളിൽ ഈ ചാണ്ടിയുടെ റിസോർട്ട് ഒരു പ്രധാന ഘടകമാണ്, ഒരു സംശയം വേണ്ട. എന്നാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും ഉണ്ടായിരുന്നു. എൻ്റെ രാജ്യത്തിൻ്റെ എന്താ ലോക്സഭയുടെ സ്പീക്കറായിരുന്ന മീരാ കുമാർ ആലപ്പുഴയിൽ ഗസ്റ്റായി വന്നപ്പോൾ ആ റിസോർട്ടിലേക്ക് പോകാഞ്ഞ് നേരത്തെ ജയശങ്കർ വക്കീൽ പറഞ്ഞത് ശരിയല്ല, ഇപ്പോഴത്തെ ആലപ്പുഴയുടെ സ്ഥിതി അതിമനോഹരമായ മറ്റ് റിസോർട്ടുകൾ ആലപ്പുഴയിൽ വേറെയുണ്ട്, ഒരുപാടുണ്ട്. പുന്നമടക്കായലിലുണ്ട്, തീരത്ത് കടലോരത്തുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിസോർട്ടിലാണ് കേരളത്തിൻ്റെ മറ്റ് ലോക്സഭാ സ്പീക്കറായിരുന്ന മീരാകുമാർ വന്ന് താമസിച്ചത്. എൻ്റെ ചാണ്ടിയുടെ റിസോർട്ടിലേക്ക് പോയില്ല, എന്നാൽ ചാണ്ടിയുടെ റിസോർട്ടിലേക്ക് പോയ അനുഭവങ്ങൾ വേറെയുണ്ട് ചില ഉദ്യോഗസ്ഥ. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യങ്ങൾ ഇത്തരം ആളുകളുടെ കൂടെയാണ് എന്നുള്ളതിൻ്റെ പ്രകടമായ വ്യക്തമായ തെളിവുകളാണ് ഈ റിപ്പോർട്ടുകൾ പലതും തമസ്കരിക്കപ്പെടുന്നതും. എന്തായാലും ശ്രീ ഷുക്കൂർ, തോമസ് ചാണ്ടി നിയമസഭയിൽ വെല്ലുവിളിച്ച ഒരു സെന്റിൻ്റെയെങ്കിലും നിയമലംഘനത്തിൻ്റെ സാക്ഷ്യപത്രമായി 2011 ഡിസംബറിലെ തഹസീൽദാരുടെ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ട് നിൽക്കുകയാണ്. അതിന്മേലൊരു തുടർ നടപടിയുമില്ലാതെ അത് പൂഴ്ത്തിയതിലൂടെ അതിൻ്റെ ഗൗരവം വർദ്ധിച്ചു വരികയുമാണ്. പക്ഷേ തോമസ് ചാണ്ടി രാജിവെച്ചിട്ടില്ല, രാജിവെക്കണമെന്ന് മുഖ്യമന്ത്രിയോ മുൻ മുഖ്യമന്ത്രിയോ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഈ പരസ്പരമുള്ള പുറംചൊറിയൽ തുടരും, ചാണ്ടിമാർ വളരും. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ, ഷുക്കൂർ, ഷിബി കെ വിനോദ് ഈ ചർച്ചയിൽ പ്രതികരിച്ചതിന്.